ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
നിങ്ങളുടെ വർത്തമാനം കേട്ടപ്പോഴേ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം. അതേതായാലും നന്നായി. ഇനിയിപ്പോ ഒരു ഇൻട്രോയുടെ ആവശ്യമില്ലല്ലോ. സാധനം ഇപ്പൊ കിട്ടുമോ? ഇപ്പൊ കിട്ടാൻ പാടാ. നമ്മളിവിടെ അധികം സ്റ്റോക്കൊന്നും വെക്കാറില്ലെന്നേ. ഈ പത്രക്കാരെ കൊണ്ടും ചാനലുകാരെ കൊണ്ടും നമ്മൾ ആകെ അടങ്ങാറായിരിക്കണേ. ഓരോ മറ്റേ ചെറിയ സാധനം എന്താ പറയുന്നത്, ഒളി ക്യാമറ. അതുകൊണ്ട് ഇവിടെ ഷൂട്ട് ചെയ്ത് പോയാ നമ്മളാകെ കുടുങ്ങിപ്പോകുന്നേ. ഇനി ഞാൻ എപ്പോഴാ വരേണ്ടത്? സാധനമായിട്ട് ഒരു മറയൂർന്ന് പുറപ്പെട്ടിരിക്കുന്നേ. ഇവിടെ എത്തണ്ട താമസം. നിങ്ങളൊരു രണ്ടു ദിവസം കഴിഞ്ഞ് വന്നോളി. എന്നേക്കാ, ഞാൻ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. ഇനി അന്ന് വരുമ്പോഴും ഇതുപോലെ ഒരു എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴിവാക്കരുത്. ഈ കോയ കച്ചവടം തുടങ്ങിയിട്ട് കുറെ കാലായി. നമ്മളൊരു വാക്ക് പറഞ്ഞാ വാക്കാ. മോള് ധൈര്യമായിട്ട് പൊക്കോളി. അല്ല പിന്നെ എന്തായി, പോയ കാര്യം സക്സസ് ആയോ? ഞാൻ പോയ ഏതെങ്കിലും ഒരു കാര്യം സക്സസ് ആവാതിരുന്നിട്ടുണ്ടോ? ആ ഓക്കെ ഓക്കെ, വണ്ടി എടുക്ക്. ഓ ഗോഡ്, ഞാനതങ്ങ് മറന്നു. നാളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ. ഫ്രെഡിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ. മിസ് ചെയ്യാതെ പിന്നെ, ഒരു വർഷത്തോളായില്ലേ സ്റ്റേറ്റ്സിൽ പോയിട്ട്. ഫ്രെഡി നാളെ കാലത്തെങ്കിൽ എത്തും. ലാസ്റ്റ് മിനിറ്റാ ടിക്കറ്റ് ഓക്കെ ആയത്. ഇപ്പൊ അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞേ ഫ്രെഡിക്ക് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടില്ലെന്നോ ഇയർ എൻഡിങ് ആണെന്നോ കമ്പനിയിൽ അക്കൗണ്ട്സ് നോക്കാൻ ഫ്രെഡി മാത്രമേ ഉള്ളെന്നോ. അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളായിരുന്നല്ലോ, ഇത്രയും പെട്ടെന്ന് അതെല്ലാം സോൾവ് ആയോ? ഞാൻ നിർബന്ധിച്ച അവന് വരാതിരിക്കാൻ പറ്റൂ. സോ വാട്ട് പ്ലാൻസ്? എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? നീ ഇല്ലാതെ പിന്നെ അധികം ആരും ഉണ്ടാവില്ല. ഇനിയിപ്പോ രവിയെങ്കിലിനെ ഫാമിലിയും കൂടി ഒന്ന് ഇൻവൈറ്റ് ചെയ്യണം. തന്റെ മമ്മിയെ വിളിക്കുന്നില്ലേ? വിളിച്ചാലും വരുമെന്ന് തോന്നുന്നില്ല. പപ്പ സമ്മതിക്കില്ല. പിന്നെ നിനക്കറിയാലോ ഫ്രെഡിക്കും അങ്ങനെ പറയാനായിട്ട് ആരുമില്ല. ഏതായാലും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും. ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് എന്ത് ഗിഫ്റ്റ് ചെയ്യാനാ നിന്റെ പ്ലാൻ? അത് സർപ്രൈസാ. എന്നാ ഇറങ്ങാം. ഒരു അഞ്ചു മിനിറ്റ്. ഒന്ന് വേഗം, അങ്കിൾ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിനക്കറിയാലോ അങ്ങേരുടെ സ്വഭാവം. ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞ് പുള്ളി അങ്ങ് പോവും. എന്റെ വണ്ടി കേടാവാൻ കണ്ട സമയം. അങ്കിൾ, നീ തല്ലിപ്പുള്ളി പാട്ടൊന്ന് നിർത്തിക്കൂടെ? ഈ പാട്ടിന് എന്താ കുഴപ്പം? പിന്നെ കുറച്ച് തോന്നിയാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ യങ്സ്റ്റേഴ്സിന് ഒരു പ്രശ്നമല്ല. ആ പിന്നെ അങ്കിൾ, നാളത്തെ കാര്യം മറക്കല്ലേ. അധികാരം ഇൻവൈറ്റ് ചെയ്യുന്നൊന്നുമില്ല. ഓഫീസിൽ നിന്ന് സൗമ്യ കാണും. അങ്കിള് ജാനകി എന്റെ വിളിച്ചോണ്ട് വരണം. അയ്യോ, ജാനകിക്ക് നാളെ ഒരു ചെക്കപ്പ് ഉണ്ട്. ഏതായാലും നിങ്ങളുടെ വിപ്ലവകരമായിട്ടുള്ള പ്രണയം വിജയിച്ചതിന്റെ ഒന്നാം വാർഷികമല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ നിന്റെ മേജർ മത്തായിയുടെ പരിഭവം ഇനിയും തീർന്നില്ലേ? എവിടുന്ന് പപ്പ എപ്പോഴും നല്ല കട്ടക്ക് നിക്കുക. ഓക്കെ ബൈ. ആ പിന്നെ നിന്റെ എടുത്തുകാട്ട് ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട്. ക്രൂ ഇല്ലാതെ ചേരിയിലേക്ക് നീ പോയത് അത്ര ബുദ്ധിയായില്ല. ഇത്തരം ആന്റി സോഷ്യൽസും ഒക്കെ ആയിട്ട് ഇടപെടുമ്പോ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്റെ ജോലിയുടെ ഭാഗമല്ലെങ്കിൽ. യു ഷുഡ് ബി വെരി കെയർഫുൾ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ആ സൗമ്യ, നീ വീടെത്തിയോ? ഞാൻ എത്തിയേ ഉള്ളൂ. എടി, ഞാൻ ഇന്ന് വാങ്ങിച്ച പുസ്തകം നിന്റെ ബാഗിലാണ്. ഞാനത് എടുക്കാൻ മറന്നു. സെയിൽസ്മാൻ ഒരുമിച്ചാ പാക്ക് ചെയ്തത്.
അപ്പോഴത്തെ ധൃതിയിൽ ഞാനത് ഓർത്തില്ല. ഓ, നാളെ ഈവനിങ് നീ വരുമല്ലോ, അപ്പൊ ഞാനങ്ങ് തിരിച്ചുതന്നേക്കാം. വേണ്ട വേണ്ട, അത് നിന്റെ കയ്യിലിരിക്കട്ടെ, നിനക്കുള്ള എന്റെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ്. കീപ് ഇറ്റ് വിത്ത് യു, ഇറ്റ്സ് എ ഗുഡ് ബുക്ക്. ഓ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ബൈ. എന്നാ തള്ളായി പെണ്ണ് തള്ളിയത്? നീ ഇപ്പൊ ജേർണലിസ്റ്റ് ഒക്കെ നിർത്തി ബോക്സിംഗ് പഠിച്ചു തുടങ്ങി. പിന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ താമസിക്കുമ്പോൾ അത്യാവശ്യം ബോക്സിംഗ് ഒക്കെ പഠിക്കുന്നു. നിനക്കാണെങ്കിൽ എന്നെ പറ്റി ഒരു വിചാരവും ഇല്ല. അല്ല, ഫ്രെഡി നാളെ രാവിലെ എത്തുന്നാണല്ലോ പറഞ്ഞത്. നിനക്കൊരു സർപ്രൈസ് തരാന്നാ വിചാരിച്ചത്, പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ ആയിരിക്കും എനിക്ക് അറിയത്തില്ലല്ലോ. ഏയ്, എനിക്കും അങ്ങനെ തോന്നണില്ല. ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് നീ ചെയ്തതാണോ എന്നൊരു സംശയം. വല്ലം കഴിച്ചായിരുന്നോ? എവിടുന്ന്? അപ്പം കഴിച്ചില്ലായിരുന്നോ? ഇവിടെ ഇപ്പൊ എനിക്കുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പട്ടിണിയോ? അത് പറ്റത്തില്ല. പിന്നെന്താ ചെയ്യാ? മോന ആദ്യം പോയി ഒന്ന് ഫ്രഷ്. ഹലോ. ഓക്കെ, I'll be there on time. Freddy, I have to go. നീ എത്രയും പെട്ടെന്ന് ചാനലിൽ റിപ്പോർട്ട് ചെയ്യണം. Bye. നിരാഹാര സമരം ദില്ലി രാംലീല മൈതാനിയിൽ. The problem with a good book is that you want to finish the book, but you don't want to finish the book. ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി എന്തെങ്കിലും സാമ്യം തോന്നുകയാണെങ്കിൽ തുടർന്ന് വായിക്കരുത്. അധ്യായം ഒന്ന്. നിങ്ങൾക്കെന്നെ ജോൺ റയാൻ എന്ന് വിളിക്കാം, പക്ഷേ ഇതെൻ്റെ യഥാർത്ഥ പേരല്ല. ഞാൻ എന്നോ വായിച്ച പുസ്തകത്തിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാണ്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തേക്കാൾ എന്നെ ആകർഷിച്ചത് അതിലെ ഈ കഥാപാത്രമാണ്, ജോൺ റയാൻ. ഞങ്ങൾ തമ്മിൽ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾക്കിരുവർക്കും അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടിരുന്നു. ചിത്രം വരയ്ക്കാൻ അവനെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടമായിരുന്നു. ഒരുപക്ഷേ
ആ പുസ്തകമായിരിക്കാം എൻ്റെ എഴുത്തിനുള്ള ഊർജം. എൻ്റെ പ്രണയിനിക്ക് നൽകുവാൻ ഇതിനേക്കാൾ നല്ലൊരു ഉപഹാരം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചിതനായ ഒരാളായി എന്നെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളായി. അതിനേക്കാൾ നല്ലത് എന്നെ നിങ്ങളായി സങ്കല്പിക്കൂ. എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു, പക്ഷേ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അച്ഛനൊരു അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സംഖ്യകളിലായിരുന്നു. അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ഞാൻ അച്ഛൻ്റെ വഴിയെ പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ എനിക്കിഷ്ടം ചിത്രങ്ങളോടായിരുന്നു. ഞാൻ എൻ്റെ വിരസമായ ജീവിതത്തിൽ അവർ ഇരുവരുടെയും സാമീപ്യം ആഗ്രഹിച്ചിരുന്നു. ഹലോ, എന്താ ഇങ്ങനത്തെ പരിപാടി? ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ പഴയ ഫോട്ടോസ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് മടുത്തോ? പെട്ടെന്നാ ഒരു അസൈൻമെന്റ് കയറി വന്നു. ഞാനാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ലീവും പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അതും കിട്ടുമെന്ന് തോന്നില്ല. ആ എന്താ ചെയ്യാ, ചീഫിന് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഫ്രെഡിയെക്കാളും ഭേദം. ഇത് നിനക്ക് കൃത്യം ഒരു വർഷം രണ്ട് ദിവസം മുമ്പ് പറയാറുന്നില്ലേ, ഒരു പാവം പയ്യെ രക്ഷപ്പെട്ടേനെ. അയ്യടാ, ഒരു പാവം പയ്യ. അതല്ലടാ, നീ ഇത് കണ്ടില്ലേ? ഇത് പഴയ സ്കൂൾ ഫോട്ടോ അല്ലേ? ഇതിനായിരുന്നു ഇതെല്ലാം വലിച്ചു വരിയിട്ടത്? ചുമ്മാ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇതൊക്കെ ഒന്ന് നോക്കാൻ തോന്നി. ഇതേതാ ഈ പുസ്തകം? നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയതാ, ഞാൻ വിചാരിച്ചു തന്റെയാണെന്ന്. ആ ഇത് സൗമ്യ തന്ന, ഓ നമ്മുടെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ട്. ഏതായാലും സെലക്ഷൻ കൊള്ളാം, സംഗതി ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന്റെ ആമുഖം തന്നെ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നി, ഒരുതരം വാർണിംഗ് പോലെ. ആരേ നോഹ? ഇയാളെ പറ്റി അധികം കേട്ടിട്ടില്ലല്ലോ. നോഹ ഞാനും കേട്ടിട്ടൊന്നുമില്ല, ബോറടിച്ചിരുന്നപ്പോ ചുമ്മാ മറച്ചു നോക്കി മാത്രം. അതേതായാലും നന്നായി, കുറച്ചുനാളത്തേക്ക് ഫ്രെഡ് ഇതിന്റെ പുറത്ത് എൻഗേജ് ആവുമല്ലോ. ഓഹോ, അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണോ? ശരിക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു ഇതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോ. പെട്ടെന്ന് എനിക്ക് എന്റെ സ്കൂൾ ഡേയ്സ് ഒക്കെ ഓർമ്മ വന്നു. ആദ്യമൊക്കെ വായിക്കുമ്പോ അങ്ങനെ പലതും തോന്നും. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഏതായാലും ഇത് മുഴുവൻ വായിക്ക്. ചിത്രങ്ങളോടുള്ള പ്രണയം എന്നെ ഒരു ഫോട്ടോഗ്രാഫറാക്കി മാറ്റി, എ ഫാഷൻ ഫോട്ടോഗ്രാഫർ. വളരെയധികം ആസ്വദിച്ചാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തിരുന്നത് ആ ദിവസം വരെ. അന്ന് മുതലാണ് എല്ലാം മാറി തുടങ്ങിയത്. താനെന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഏയ് നത്തിങ്, ഐ എം ഫൈൻ. അത് ചുമ്മാ, താൻ കാര്യം പറ. ആർക്കേ വല്ലതും പറഞ്ഞോ? ഇത് അതൊന്നുമല്ല, ഐ ടോൾഡ് യു ഓൾറെഡി, ഐ എം ഓക്കേ. താൻ ടെൻസ്ഡ് ആണെന്ന് തന്നെ കണ്ടറിയാം. പറ, താൻ ആരെയാ പേടിക്കുന്നേ? എനിക്കറിയില്ല അതാരാന്ന്. മേ ബി എന്നെ തന്നെയായിരിക്കും. ഞാനീ പറയാൻ പോകുന്ന കാര്യം നിനക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് നാളായി എന്നെ അലട്ടുന്ന കാര്യം അത്. എവിടെ പോയാലും ഒളിഞ്ഞും തെളിഞ്ഞും അതെന്നെ പിന്തുടരുകയാണ്. എന്ത്? 23 മനസ്സിലായില്ല. ഇത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, ബട്ട് ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഇറ്റ്സ് എവ്രിവെയർ. അതെന്നെ ചേസ് ചെയ്യാണ്. ഡേറ്റ്സ്, ടൈം, പുസ്തകത്തിന്റെ പേജുകൾ, ഹൗസ് നമ്പർ, അതിന്റെ പിടിയിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം ഞാൻ അതെന്റെ പേരിലും കണ്ടെത്തി. സി ജോൺ, സെഡ് ഈസ് 26, എയ്സ് 1, ആർ 18, എ 1, ടോട്ടൽ 46, വിച്ച് മീൻസ് 23 പ്ലസ് 23. നിനക്കറിയോ
ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഇന്ന് എനിക്ക് 23 വയസ്സ് തികയും. ഈ ദിവസത്തെ അതിജീവിക്കാൻ എനിക്കാവില്ല. താനെന്ത് ഭ്രാന്തായി പറയുന്നേ? എത്രയും പെട്ടെന്നൊരു ഡോക്ടറെ പോയി കാണാ. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിനക്കിതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന്. സാറ പറഞ്ഞതുപോലെ ആ ദിവസത്തെ അതിജീവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഫ്രെഡി, ഒന്നിങ്ങ് വന്നേ, ഇത് നോക്കി. ഹാ, ഒന്ന് വാ. എന്തുപറ്റി? നമ്മുടെ ആനിവേഴ്സറി പിക്സ് ഒക്കെ FB ഇന്നലെ പോസ്റ്റ് ചെയ്തിരുന്നു. കൊറേ ലൈക്സ് ഒക്കെ കിട്ടിട്ടോ. അതല്ല രസം, അത് കണ്ടിട്ട് ഒരുത്തൻ എന്നെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ അവനെ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ കല്യാണം കഴിഞ്ഞവർക്കാ കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പ്. നീ കിടക്ക്, നാളെ കാലത്തെണീറ്റ് പള്ളി പോകാനുള്ള. നീന്ന് കേറിട്ടോ, ഞാൻ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. സാറിങ്ങന്മാർ, ഓടാ ഓടാ പോ. സാറ് പേടിച്ചുപോയോ? അത് ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കണ ഒടുത്തനാ. ഇടയ്ക്ക് വല്ലപ്പോഴും കയറി വരും, വന്നാൽ തന്നെ കലർക്കടത്തിരിക്കാറ പതിവ്. ഇയാൾ എന്തിനാ എപ്പോഴും അവിടെ ഇരിക്കുന്നത്? മറ്റുള്ളവർക്കൊരു ഉപദ്രവല്ലേ? അങ്ങനെ ആരെ ഉപദ്രവിക്കാറൊന്നുമില്ല സാറേ. ഇയാൾ ഇത്ര സന്തോഷത്തോട് കാണുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാ. സാറിന് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? ഏയ്, എനിക്ക് ഇയാളെ അറിയത്തൊന്നുമില്ല. അല്ല, ആ കല്ലറയ്ക്കകത്ത് ഇയാളുടെ ആരാ? അതിനാ കല്ലറയ്ക്കകത്ത് ആരുമില്ല സാറേ, അതൊരു പെൺകുച്ചിന്റെ കല്ലറയാ. സംഭവം നടന്നിട്ട് 4-5 വർഷമായി. ഇത് പത്രത്തിലും ചാനലിലും ഒക്കെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയതല്ലേ. സാറ് സംഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല, ഞാൻ കുറച്ചുകാലം പുറത്തായിരുന്നു. എന്താ സംഭവിച്ചത്? സംഗതി
കൊന്നതാ. പക്ഷേ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന്റെ പേരിലൊരുത്തനെ പോലീസ് കുറെ കാലം കൊണ്ടുപോയി ജയിലിലിട്ടു. എന്നിട്ട് ബോഡി കിട്ടിയില്ലല്ലോ. പിന്നെ ആവശ്യത്തിന് തെളിവില്ല. ബോഡി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കലർക്കകത്തെന്താ? അതാ കൊച്ചിനെ തന്തയും തള്ളയും ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച വേറൊരു ഫലകമാ. നന്നായി. ഞാൻ എവിടെയൊക്കെ തിരക്കി? എന്തിനു? അവിടെ വലിയ ചങ്കടം തിരക്കുന്നുണ്ട്. അയ്യോ, ഞാനതങ്ങ് മറന്നു. എന്താ സാറേ, ഞാനങ്ങോട്ട്. ശരി. അല്ല, സാറിവിടെ തന്നെ നിക്കണോ? വൈഫ് പള്ളിക്കകത്തുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. കാപ്പിയാർ ഒന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ തന്നെ അച്ഛന് പരാതിയാ. ഈ അച്ഛന് വയസ്സാകാലത്ത് വേറെ പണിയൊന്നും. ഹലോ അർജുൻ, പറയടാ. അങ്ങനെ പറയാൻ മാത്രം വിശേഷം ഒന്നുമില്ല. അവിടെ എന്താ അവസ്ഥ? ഓക്കേടാ. എടാ, ഞാനൊരു ഒരാഴ്ചക്കുള്ളിൽ എത്താം. ഓക്കേ. ഓഫീസിൽ നിന്ന് അർജുൻ വരുന്നു. ഒരു പ്രൊമോഷൻ മണക്കുന്നുണ്ട് മോളെ. അവനത് പറയാൻ വിളിച്ച. ശരിക്കും കണ്ടോ, ഞാൻ രാവിലെ പള്ളി പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ. അയ്യടാ, അല്ലാതെ എന്റെ ഹാർഡ് വർക്കിന്റെ ഗുണം കൊണ്ടൊന്നല്ല. ഇതൊക്കെ എപ്പോഴെടുത്തെ? എന്നെ പള്ളിക്കകത്ത് കയറ്റി വിട്ടിട്ട് ഫോട്ടോ എടുപ്പായിരുന്നല്ലേ പണി. ആരെയാണ്? അറിയില്ല, സെമിത്തേരിയിൽ വെച്ച് കണ്ടതാ. കണ്ടപ്പോ പെരുമാറ്റം കുറച്ച് അൺയൂഷ്വൽ ആയി തോന്നി. ഓ, ഇതാ മിയ ഫെർണാണ്ടസിന്റെ കല്ലറിയല്ലേ. നിനക്കറിയോ? പിന്നെ അറിയാതെ. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പുറകെ ഞാൻ കൊറേ നടന്നതാ, ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് നീ അത് കംപ്ലീറ്റ് ചെയ്തോ? എവിടുന്ന്? ഇതിനു വേണ്ടിട്ട് കൊറേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു എന്നല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അതൊക്കെ ആ സ്റ്റോറൂമിൽ കിട്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ പള്ളിയിലെ കപ്പ്യാര് പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരെയോ അറസ്റ്റ് ചെയ്തു. അതിനു പുറകെ പിന്നെ അന്വേഷിച്ചിട്ടുണ്ടായില്ലേ? അതവളുടെ കോളേജിൽ പഠിച്ചിരുന്ന പയ്യനായിരുന്നു. കുറച്ചു നാളത്തെ വിചാരണയ്ക്ക് ശേഷം കോടതി അയാളെ വെറുതെ വിട്ടു. ഇപ്പൊ വരട്ടോ. സാറയുടെ മരണത്തിന് ശേഷം 23 എന്ന നമ്പറിനോട് എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നിത്തുടങ്ങി. ഞാൻ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം 23 നിൽക്കുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നു. അവളെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ. ലൂസിയ എനിക്ക് അവളെ ജീവനായിരുന്നു. മതി വായിച്ചത്, ഇത് എത്ര നേരമായി? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? പോരാ. നിനക്കറിഞ്ഞൂടെ ഞാനത് വായിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതിനെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ചുമ്മാ തമാശക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇരുപത്തിമൂന്ന് എൻ്റെയും ലൂസിയുടെയും ജീവിതത്തിൽ വിള്ളൽ വരുത്തി തുടങ്ങിയിരിക്കുന്നു.
എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. ആർക്കെ വന്നിരുന്നോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരുന്നു. ആ രവി അങ്കിൾ, കണ്ടിട്ട് കുറെ നാളായല്ലോ. പിന്നെ തന്റെ ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു. കുഴപ്പമില്ലാതെ പോണു. ഞാൻ ചായ എടുക്കാം. ഓ ഷുവർ. ആ മറന്നു, കൺഗ്രാറ്റ്സ്. എന്തിനാങ്കിൾ? തന്റെ പ്രൊമോഷന്റെ കാര്യം ആൻ പറഞ്ഞു. താങ്ക് യു. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. വല്ലപ്പോഴും ഒക്കെ അതിലേക്കൊന്ന് ഇറങ്ങണോ? വരണം എന്ന് വിചാരിക്കും, പക്ഷെ സമയം കിട്ടണ്ടേ? നാട്ടിലെത്തിയിട്ടും തന്റെ തിരക്ക് ദൂരെ കഴിഞ്ഞില്ല. ഇതേതാ ബുക്ക്? ഇത് സൗമ്യ ഗിഫ്റ്റ് ചെയ്തതാ. എങ്ങനെയുണ്ട്, വായിച്ചു കഴിഞ്ഞാണോ? ഏയ്, വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. തനിക്ക് വായനാശീലമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വായിച്ചു എന്നുള്ളൂ. തനിക്ക് എത്ര ദിവസത്തിൽ ഉണ്ട്? ഒരാഴ്ച ഉണ്ടാവും. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. ഫ്രെഡി, തനിക്ക് എന്താ പറ്റിയത്? താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണോ? താനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? അങ്ങനെ ചോദിച്ചത്? തന്നെ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്, അതുറപ്പാ. എന്താണോ കാര്യം പറയൂ. ശരിയാ, ഞാനത് ആരോടാ പറയാന്ന് വിചാരിച്ചിരിക്കുന്നു. ചിലപ്പോ അങ്കിളിന് എന്നെ സഹായിക്കാൻ കഴിയും. ഷുവർ, താൻ കാര്യം പറയൂ. ഇതെല്ലാം എന്റെ വെറും തോന്നലായിരിക്കാം. എല്ലാം ഇത് വായിച്ചു തുടങ്ങിയപ്പോ ഉണ്ടായ സംശയങ്ങളാ. അതൊക്കെ ചെന്ന് എത്തുന്നതോ ഒരു നമ്പറിലും. നമ്പറിലോ? യെസ്, നമ്പർ 23. ഇതിലെ പല ഇൻസിഡൻസും ആ നമ്പറുമായി കണക്റ്റഡ് ആണ്. ഇനി ഇത് വായിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എവിടെ നോക്കിയാലും ആ നമ്പർ തന്നെ കാണുക. എല്ലാം ചെന്നെത്തുന്നത് ആ നമ്പറിലാ, 23. എന്താ അങ്കിൾ? അങ്കിളിന് എന്താ, ഞാൻ അല്പം അബ്നോർമൽ ആയി തോന്നുന്നുണ്ടോ? അതൊന്നും അല്ലടോ. ഐ തിങ്ക് ദിസ് ഈസ് 23 എനിഗ്മ. വാട്ട്? 23 എനിഗ്മ. മുമ്പ് എപ്പോഴോ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ 23 എനിഗ്മയെ പറ്റിയായിരിക്കണം. തമ്പിടിച്ച്, വെയിറ്റ്, ഐ വിൽ ഷോ യു സംതിങ്. ഇത് റിയലി ഇൻട്രസ്റ്റിംഗ്. ചിലർ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചില നമ്പറുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കും. Why 23? തനിക്കറിയില്ലേ, നമ്മളിൽ പലരും നമ്പേഴ്സിൽ വിശ്വസിക്കുന്നവരാ. അതായത് 7 lucky, 13 unlucky. When it comes to number 10, അത് പ്ലേയേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ്. അതുപോലെ 23 എന്ന നമ്പറിന് ചില പ്രത്യേകതകളുണ്ട്. ഇരിക്കും. ഈ സംഖ്യ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 23 സെക്കൻഡ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ എന്തായാലും പറയുക, ക്രോമസോംസ്. അതെ, നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 23 അമ്മയിൽ നിന്നും 23 അച്ഛനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. സി അഗൈൻ 23. ഇനി നമ്മുടെ ഭൂമി കറങ്ങുന്നത് അത് 23 degrees ചരിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, 2 by 3 equals 0.666. എക്സാക്ട്ലി. പക്ഷേ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ബട്ട് മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ്
പാരനോയ. ഇങ്ങനെയുള്ളവര് എല്ലാത്തിലും ഒരു കോമൺ ലിങ്ക് കണ്ടെത്താൻ ശ്രമിക്കും. ഏയ്, നമ്മൾ ഈ പസിൽസ് ഒക്കെ കളിക്കാറില്ലേ, ആ ഒരു ലാഗോത്ത് കൂടി കണ്ടാ മതി. കം ഓൺ മാൻ, വിത്ത് ലവ് ജോൺ റയാൻ. നോഹ, ഞാൻ അത്യാവശ്യം വായിക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. എന്താ നിന്റെ ആ നേബർ? ഗീതാന്റി. അവരുടെ ആ പ്ലോട്ടിന് ബയർ വന്നിട്ടുണ്ട്. നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ? ആന്റിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. ചിരക്കാം, ഏറിയാൽ ഒരാഴ്ച. ഓക്കെ, സോറി. ഹലോ, ആ സർ എത്തിയോ? എവിടെ? വൈറ്റ് ഫോർട്ട്. ഓക്കെ സർ, ഒരു 5 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താം. ഓ ഓക്കെ ഫ്രെഡി, അപ്പം ഇറങ്ങട്ടെ. ഒരു ചെറിയ ഡീല്, കുറച്ച് കാശ് കിടക്കണം കേസാ. ഓക്കെ, അപ്പം നാളെ ഓഫീസിൽ കാണാം. ടേക്ക് കെയർ. അങ്കിൾ, എന്തായി, ഫ്രെഡിയോട് സംസാരിച്ചോ? അത് വെറൊരു പുസ്തകമല്ലേ, ആ പുസ്തകം വായിച്ചിരുന്നോട് എല്ലാം അവസാനിച്ചിരിക്കും. ഓക്കെ അങ്കിൾ, ഗുഡ് നൈറ്റ്. സർ, എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാൻ സ്റ്റുഡിയോയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. എന്താണോ ഇത്, തനിക്കെന്താ പറ്റിയത്? ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, നിനക്ക് എനിക്ക് ക്യാമറ തരുന്നില്ല. ഞാൻ പുതിയൊരു ഫോട്ടോഗ്രാഫറെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യാം. ഞാൻ 6 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു, വേറൊരാളുടെ കീഴിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഈ ജോലി കൂടി ഇല്ലാതായാൽ പിന്നെ നീ എങ്ങനെ ലൂസി എ ഫി സി? അത് നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിന്റെ ഈ പിടിവാശികാരനാണ് അവളെ അനുഭവിക്കാൻ പോകുന്നത്. യു ഡോണ്ട് ഡിസർവ് ഹർ. തന്റെ സ്റ്റുഡിയോയിലെ ജോലി പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞിറങ്ങി തിരിച്ചത്. ഞാനും അവളും എങ്ങനെ ജീവിക്കുമെന്നോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. ഐ വിൽ ഫൈൻഡ് എ ന്യൂ ജോബ്. സ്റ്റുഡിയോയിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലേ, ഇത്ര പെട്ടെന്ന് വന്നോ? ആർക്കെ എന്നെ അയാളുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചിരുന്നു, ഏതോരത്തിൻ്റെ അസിസ്റ്റൻ്റായി ഞാൻ വർക്ക് ചെയ്യണമെന്ന്. അത് ശരിയാവില്ല, ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്ത്?
ആ ജോലി പോയി. നാളെ മുതൽ പുതിയ ജോലി അന്വേഷിച്ചു തുടങ്ങണം. ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ഇതില്ലെങ്കിൽ വേറെ ജോലി കിട്ടാതിരിക്കില്ലല്ലോ. ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ തന്നെ അയാളുടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ ആ ക്യാമറ? അതെന്റെയല്ലോ, അയാളുടെയല്ലേ. എന്നാലും പെട്ടെന്ന് അങ്ങനെ ആർക്കയുടെ സ്റ്റുഡിയോ വിടണ്ടായിരുന്നു. നിനക്കെന്താ ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് അത്ര നിർബന്ധം? തന്നെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ശരി, ഞാൻ പോട്ടെ, സ്റ്റുഡിയോയിൽ കുറച്ച് വർക്കുണ്ട്. ഞാൻ തന്നെ ഒന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. എന്തു പറ്റി, എന്താ കാര്യം? ഹേയ്, നാളെ മോർണിംഗ് ഫ്ലൈറ്റ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവാ. കുറച്ചാൾ മോളുടെ ഹസ്ബൻഡിനും കൂടെ കൂടാന്ന് കരുതി. ജാനകിക്കും അതൊരു റിലീഫായിരിക്കും. എത്രയാണെന്ന് വെച്ചിട്ട് ഈ മുറിക്കാതെ അടച്ചുപൂട്ടി. അത് ശരിയാ, ഒരു മാറ്റം എല്ലാവർക്കും അത്യാവശ്യം. ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും താൻ പോയിട്ടുണ്ടാവുമല്ലോ. തന്നെയാണെങ്കിൽ പിന്നെ അടുത്തും കാണാനും പറ്റില്ല. ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങണം എന്ന് വിചാരിക്കുമായിരുന്നു. ആന്റിക്ക് എന്താണാവോ തോന്നിയിട്ടുണ്ടാവുക. അതൊന്നും സാരില്ലെന്നേ, ഇനി സമയമുണ്ടല്ലോ. റെഡി, ഞാൻ ഇറങ്ങട്ടെ. ആ, ഒരു കാര്യം പറഞ്ഞു. ആ മേനോൻ സാറിന്റെ അളിയന്റെ ഞാൻ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ജോസഫിനോട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ സ്ഥലത്തില്ല. ദാ ഇതാ എന്റെ കീയ, അവൻ വരുമ്പോ ഏൽപ്പിച്ചു. സംഭവം നാലഞ്ചു വർഷമായിട്ട് പൂട്ടി കിടക്കുന്ന ഫ്ളാറ്റാ. പണ്ട് ഏതോരുത്തർ എന്റെ മോളിൽ നിന്ന് ചാടി ചത്തറുണ്ട്. അത് പിന്നെ പേടിച്ചിട്ടാരെ താമസിച്ചിട്ടില്ല. ഓരോരോ വിശ്വാസങ്ങളെ, ഒന്ന് പൊടിയിട്ട് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നല്ല അസല് പേരൊക്കെ കിട്ടും. ആ സംസാരിച്ചൊന്നും സമയം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടെ, എന്താണെന്ന് വെച്ചാല് കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിക്കണം. പറ Thank you.
ചെയ്തിട്ട് പോണം. പോകുന്നില്ലേ ജോൺ? കുറച്ചു ദിവസമായിട്ട് എങ്ങോട്ടും പോവാതെ ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. ഇവിടെ ഇരുന്നാ എങ്ങനെയാ ശരിയാവ? പുറത്തു പോയി അന്വേഷിച്ചാലല്ലേ ജോലി കിട്ടൂ. ഞാൻ പുറത്തു പോവാൻ എന്താണ് അത്ര തിടുക്കം? നിന്നെ കാണാൻ ആർക്കെ വരാം പറഞ്ഞിട്ടുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞ്? ഞാൻ അതിന് എന്ത് ചെയ്തെന്ന ഈ പറഞ്ഞോണ്ട് വരുന്നത്? ഞാൻ അത്രക്ക് മണ്ടനൊന്നുമല്ല. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എപ്പ നോക്കിയാലും ഒരു 23 23 23. നിനക്കെന്നെ കൊല്ലണോ? അതിനുള്ള ധൈര്യമൊന്നും നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവൻ ഉണ്ടാവില്ല. Kill me.
1 ജനുവരി 23 ലൂസിയ ലോകത്തിന്റെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് ഇന്നേക്ക് 7-ാം നാൾ. ഇനി എത്ര കാലം കഴിഞ്ഞാലും അവളുടെ ജീവനറ്റ ജഡം ആർക്കും കണ്ടെത്താൻ കഴിയില്ല. കാരണം ഏറ്റവും സുരക്ഷിതമായിടത്താണ് അവളിപ്പോൾ ഉറങ്ങുന്നത്. ആ രഹസ്യം എന്റെ മരണത്തോടുകൂടി എന്നേക്കുമായി ഇല്ലാതാകും. ഇത്ര അത്യാവശ്യമായിട്ട് ഇന്നലെ രാത്രി എവിടെ പോയതാ? പറയാതെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് മൊബൈലെങ്കിലും ഒന്ന് കയ്യിലെടുക്കണ്ടേ? ഇന്നലെ രാത്രി ഞാൻ രവിയങ്കളുടെ ഫ്ലാറ്റിലായിരുന്നു. താങ്കടന്ന് ഉറങ്ങുന്ന കണ്ടപ്പോ വിളിക്കണ്ടെന്ന് വിചാരിച്ചു. ഇന്നലെ എന്റെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ശരിക്കും എന്താ ഫ്രെഡിയുടെ പ്രശ്നം എന്നോട് പറ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്റെ മനസ്സിനകത്തൊരു കരടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി അതില്ലാതായി. സോറി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വിഷമിപ്പിക്കാൻ ചോദിച്ചല്ല. എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താ? ഇതാ നീ ചോദിച്ച റെക്കോർഡ്സ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, കുറച്ച് പേപ്പർ ക്ലിപ്പിംഗ്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്തതല്ല, ഇപ്പൊ എന്തിനാ ഇതിന്റെ പുറകെ പോകുന്നത്? തെളിവുകളില്ലാതെ ക്ലോസ് ചെയ്യപ്പെടേണ്ട ഒരു മാൻ മിസ്സിംഗ് കേസ് അല്ല ഇത്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി പ്ലാൻഡ് മർഡർ. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? മീയെ കൊല്ലപ്പെട്ടതാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഇന്നലെ രാത്രി ആ പുസ്തകം വായിച്ച് തീർന്നത് മുതൽ എന്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, അതൊന്നും വെറുതെ ആയിരുന്നില്ല. ആ നോവലിൽ ലൂസിയെ കൊല്ലപ്പെട്ടത് കത്തികൊണ്ടാണ്. മിയ മിസ്സിംഗ് ആയ ദിവസം രാത്രി അവളുടെ വീട്ടിൽ നിന്നും രക്തം പുരണ്ട കത്തി കണ്ടെടുത്തതായി പത്രക്കുറിപ്പിലുണ്ട്. അപ്പോ ആ മിയയും ലൂസിയും ഒന്നാണെന്നാണോ ഈ പറഞ്ഞു വരുന്നേ? എന്തുകൊണ്ടായിക്കൂടാ, നോവലിൽ ലൂസിയക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റാർക്കും അറിയില്ല. ജോൺ റയൻ ഒഴികെ മിയക്കും പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. അവളെ കൊന്ന ആൾക്കൊഴികെ നിനക്കെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ സാധിക്കും? ഈ പുസ്തകത്തിൽ എന്താണോ അയാൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചത് അത് ഞാൻ കണ്ടെത്തി. ഐ ഷോ യു. നോവലിൽ പറഞ്ഞിട്ടുള്ള ലു സി യ L12 U21 C3 I9 A1, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് 46, അതായത് 23 + 23. പിന്നെ മിയ M13 I9 A1, ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 23. 23 + 23 and this 23. See, all these are connected. ഈ അക്കങ്ങളിൽ അയാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സൂചിപ്പിക്കുന്നത് അതാണ്. പക്ഷേ ഇതൊന്നും ഒരു തെളിവല്ലല്ലോ. ആരോ ഒരാൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോഴും കൊലയാളി സുരക്ഷിതനായി നമുക്കിടയിലുണ്ട്. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതി ഒരു മറയ്ക്കപ്പുറത്ത് നിന്ന് അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഐ കൻ ഫീൽ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? എവിടെ നിന്ന് നമ്മൾ തുടങ്ങും? ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ? ജോൺ റയാന്റെ മുഖം മൂടി അണിഞ്ഞ് നോഹ നമുക്കിടയിലുണ്ട്. മേ ബി അതുപോലും അയാളുടെ യഥാർത്ഥ പേരാവണമെന്നില്ല. യെസ്, ചിലപ്പോ ഇത് അയാളുടെ പെണ്ണേമായിരിക്കും. എനിക്കൊരാളെ ഡൗട്ടുണ്ട്.
കുറച്ചുകാലം ഈ കേസിന്റെ പേരിൽ വിചാരണയ്ക്ക് വിധിക്കപ്പെട്ടയാൾ. അയാളെപ്പറ്റി പിന്നെ അധികം ആരും അങ്ങനെ കേട്ടിട്ടില്ല. ടോട്ടലി ഡിസപ്പിയേർഡ്. അയാളുടെ പേര് കിരൺ. ഇപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം ജോൺ റയാനെ തേടി പോലീസ് വരുന്നതായി അയാൾ എഴുതിയത്. അവൻ ഇങ്ങനൊരു നോവൽ എഴുതി ആരെയോ വെല്ലുവിളിക്കുകയാണ്. നിനക്ക് അവൻ്റെ അഡ്രസ് ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? ഞാൻ ഒന്ന് നോക്കട്ടെ. ഐ നീഡ് ടു ഫൈൻഡ് ഹിം. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്? ആരാണ് ഈ നോഹ? ഒന്നുറപ്പാണ്, അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അയാൾ കാത്തിരിക്കുന്നുണ്ടാവും. അതൊക്കെ നടന്നിട്ട് ഒരുപാട് വർഷമായില്ല. ആ കേസ് വേലി പോലീസ് എന്നെ ക്ലോസ് ചെയ്തു. വീണ്ടും അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, പക്ഷേ എനിക്ക് വേണ്ട ഉത്തരം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് മര്യാദയ്ക്ക് നീ പോവില്ല. എനിക്ക് വേണ്ട ഉത്തരം നീ പറയും. ഉത്തരം എന്നാ പറയിപ്പിക്കണ? ഉത്തരം പറയിപ്പിക്കണ. എനിക്ക് വേണ്ടത് ഒരൊറ്റ ഉത്തരവാണ്. നീ അല്ലേ ഇനോഹ? നോഹ മെനക്കെടുത്തത്. ഇത്രയും പേരെ തല്ലിത്തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ ആദ്യം എന്റെ ദേഹത്ത് തുറന്നുകൊണ്ട് തല ഞാൻ. എടാ നിനക്ക് എന്താ വേണ്ടത്? ഇതിന്റെ പേര് ആദ്യം പോലീസിൽ കൊണ്ടു തല്ലി, എല്ലാം കഴിഞ്ഞ് വിട്ടപ്പോ ദേ പിന്നെ വന്നിരിക്കുന്ന ഒരുത്തൻ. ഞാൻ നിന്നെ തല്ലാനൊന്നും വന്നതല്ല. എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം, നീയല്ലേ ഈ ബുക്ക് എഴുതിയത്? ബുക്കോ? ഏത് ബുക്ക്? ഇത് ഞാനൊന്നല്ലേ എഴുതിയത്. അന്ന് അവളുടെ വീട്ടിൽ ഒരു ബുക്ക് ചോദിക്കാൻ പോയതുകൊണ്ടാ ഇന്ന് ഈ അവസ്ഥയിലായത്. നിനക്ക് അവളെ എങ്ങനെ അറിയാം? നിങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അതെ, കൊമേഴ്സ്. പക്ഷെ അവളന്ന് പി ജി ചെയ്യുമായിരുന്നു, കൂടാതെ എൻ്റെ ലൈബ്രറും. അന്ന് രാത്രി അവളുടെ വീട്ടിൽ പോയിരുന്നു എന്നത് സത്യമാണ്, പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ മൊത്തം ബ്ലഡായിരുന്നു, പിന്നെ ഒരു കത്തി. ആ നേരത്തെ അവളുടെ തന്ത കയറി വന്നത്. അപ്പോൾ ആ കേസിലെ പ്രതി ഞാനായി. അപ്പോൾ നിനക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല? ഇല്ല. നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത്? സെന്റ് അൽഫോൺസ്. ഹലോ ആൻ, നീ എത്രയും പെട്ടെന്ന് സെന്റ് അൽഫോൺസ് കോളേജിലേക്ക് വാ, ഒരു അത്യാവശ്യമുണ്ട്. ഓക്കെ.
എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ഇത് മിയ പഠിച്ചിരുന്ന കോളേജാ. എനിക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനൊന്ന് കാണണം. അവളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് നോക്കാം. ഫ്രെഡി എന്താ പോലീസിന്റെ ജോലി ഏറ്റെടുക്കാൻ പോവാണോ? ആണെങ്കിൽ പക്ഷെ സഹായിക്കാൻ എപ്പോഴും ഞാൻ വേണം. കിരണിനെ കണ്ടുപിടിച്ചോ, അവനാണോ നോഹ? ഏയ്, അവനല്ല. അവൻ കള്ളം പറഞ്ഞാണെങ്കിലോ? അവൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അല്ലെങ്കിലും ഇവിടുന്ന് ഇപ്പൊ എന്ത് കിട്ടാനാ? സംഭവം നടന്നിട്ട് വർഷങ്ങളായില്ലേ, ഇവിടെ ഇപ്പൊ ആരോടാ ചോദിക്ക? ചേട്ടാ. എന്താ? അതെ, ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം. ഞങ്ങൾ ചാനലിൽ നിന്നാ വരുന്നേ. പുള്ളിയുടെ ഓഫീസ് എവിടെയാ? എന്താ കാര്യം? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയില്ലേ, മിയ ഫെർണാണ്ടസ്. അവളെ പറ്റി ഞങ്ങൾ ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ കുറച്ച് പാടാ. ആ സമയത്ത് പഠിപ്പിച്ച ആരും ഇപ്പൊ ഇവിടെ ഇല്ല. ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ അധികം ഇവിടെ നിൽക്കാറില്ല. ഇപ്പോഴുള്ള പ്രിൻസിപ്പൽ സാറില്ലേ, ഈ വർഷം രണ്ടാമത്തെയാ. അല്ല, ഈ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എവിടെയാ? ദാ, ഇതിലൂടെ നേരെ നടന്നാ മതി. ആ വലത് വശത്ത് കാണുന്നതാ. ആ, താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. യെസ് സർ. എച്ച്ഒഡി ഇല്ലേ? സാർ ഒരു മീറ്റിംഗിലാണല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. താനൊന്ന് ഹെഡ് ചെയ്യടോ പ്ലീസ്. സർ, ആക്ച്വലി ഞങ്ങൾ ചാനലിൽ നിന്ന് 4 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ പോയ മിയ എന്നൊരു പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങളൊരു ഫീച്ചർ ചെയ്യുന്നുണ്ട്. മിയ ഈ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അതിനുവേണ്ടി എച്ച്ഒഡി ഒന്ന് കാണാൻ വന്നതാ. മിയ? യെസ്. അവളെ പറ്റി സാറിന് അറിയോ? എങ്കിൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു മാനേജ്മെന്റ് സ്ഥാപനമാണ്. എനിക്ക് എൻ്റെതായ പരിമിതികളുണ്ട്. മുകളിൽ നിന്നും പെർമിഷൻ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സർ, പ്ലീസ് ഹെൽപ്പ് അസ്. ഇത് കാരണം സാറിന് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. സാറിന് അറിയാവുന്നത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. നോ എന്ന് പറയരുത് പ്ലീസ്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെയുള്ള പലരും എന്നെ പോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് അധികം ആയിട്ടില്ല. ഇവിടെ ഇപ്പോൾ സീനിയർ നാരായണേട്ടനാ. പുള്ളി ഇവിടെ 5-8 വർഷമായി. ആ, ദാ നാരായണേട്ടൻ. ആ, പിന്നൊരു ഒരു കോച്ച് സാറുണ്ട്. പുള്ളിയാണെങ്കിൽ ഇപ്പൊ ലീവില്ല. പുള്ളി ഇപ്പൊ മെഡിക്കൽ ലീവിലല്ലേ? ഞാൻ 2 ദിവസം മുമ്പ് വീട്ടിൽ കാണാൻ പോയിരുന്നു. നിങ്ങളെ ചാനലിൽ നിന്നാന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും പറയാത്തതാട്ടോ. ഇത് ആ കാലത്ത് പഠിച്ചിരുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസാ. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മിയയുടെ ഡീറ്റെയിൽസ് കിട്ടും. എന്താന്ന് വെച്ചാൽ നോക്കിക്കോളൂ. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ചോദ്യം മാത്രം ബാക്കിയാണ്. അവൾക്ക് എന്ത് സംഭവിച്ചു അത് പറയാൻ മാത്രം ആർക്കും കഴിയുന്നില്ല. അത് പറഞ്ഞു തരാൻ ഒരാൾക്കേ കഴിയൂ. നോഹ, അയാളെ കണ്ടെത്തിയേ പറ്റൂ. പക്ഷെ എങ്ങനെ അയാളെ കണ്ടെത്തും? അയാളുടെ അഡ്രസ്സോ പബ്ലിഷിംഗ് ഹൗസോ ഒന്നും തന്നെ ആ ബുക്കിലില്ല. നീ എവിടുന്ന ആ പുസ്തകം വാങ്ങിയത്? ജോൺ റയാൻ. ഏയ്, ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ടാ. എനിക്കറിയില്ല സർ, വേണമെങ്കിൽ ബാബുവിനോടും ചോദിച്ചു നോക്കാം. ബാബു. കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കുറച്ച് ദിവസം മുമ്പാ. അയാൾക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. ആ, അയാൾ ഇങ്ങോട്ട് കാശ് എന്നിട്ടാ ഈ പുസ്തകം ഉടച്ചു പോയത്. ഞാൻ തിരിച്ചെടുത്തിട്ടും ആളത് വാങ്ങിയില്ല. അയാളൊരു വട്ടയസാണ് തോന്നുന്നു, പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഫ്രെഡി, ഇനി ഒന്നും പറയണ്ട. ഇതിന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. റിയലി ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം.
നമ്മൾ ഇത്രയും കണ്ടെത്തി കഴിഞ്ഞില്ലേ? എന്ത് കണ്ടെത്തി? പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളോ? ശരിക്കൊന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റുള്ളൂ. എല്ലാം നടന്നിട്ട് മൂന്നാല് വർഷമായില്ലേ? ഇത് അന്വേഷിക്കാൻ നമ്മളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അത് വെറും ഒരു നോവലാണ്. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. മറ്റുള്ളവരുടെ കാര്യം ഇട്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഈ നോവലിനകത്ത് ബാനിയൻ അവന്യൂ എന്നൊരു സ്ഥലത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിലെ 23-ാം സ്ട്രീറ്റിനകത്തുള്ള 23-ാം നമ്പർ വീടിൻ്റെ മുറ്റത്തുള്ള ഒരു മരത്തിനടിയിലാണ് ജോൺ റയാൻ ലൂസിയയുടെ ബോഡി മറവ് ചെയ്യുന്നത്. അങ്ങനൊരു സ്ഥലം ഈ സിറ്റിക്കകത്തുണ്ടെങ്കിൽ തീർച്ചയായും മിയയുടെ കൊലപാതകത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. നമ്മൾ ഇത്രയും പോയതല്ലേ ഫ്രെഡിക്ക്? ഇനിയും മതിയായില്ല. അങ്ങനൊരു സ്ഥലം ഒരിടത്തും ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവിടെ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല. ശരിയാണ്, ഞാൻ ചിന്തിച്ചു കൂട്ടിയതെല്ലാം ചിലപ്പോൾ തെറ്റിയെന്ന് വരാം. പക്ഷേ ഇനി ഒരിക്കലും നിന്റെ സഹായം ചോദിച്ചു വരില്ല. ഫ്രെഡി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. യു ആക്ട് ലൈക്ക് എ മാഡ്. ചേട്ടാ, ആ വീട് ആരുടെയാ? അറിയത്തില്ല. അവിടെ ആരും താമസമൊന്നുമില്ലേ? അതും അറിയത്തില്ല. പിന്നെ ഞങ്ങളിവിടെ താമസത്തിന് വന്നത് കഴിഞ്ഞതിന്റെ അങ്ങേ ചിങ്ങത്തിലാ, അതായത് തിരുവോണത്തിന്റെ തലേ ദിവസം. അപ്പൊ ശരി. അല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. നാളിതുവരെ അവിടെ അങ്ങനെ ആരും വരാറുമില്ല, പോകാറുമില്ല. ശരിയേട്ടാ.
ഹലോ ഫ്രെഡി, ഞാനിവിടെ എത്തി. ഹൗ ഇസ് യു? ഐ ആം ഫൈൻ അങ്കിൾ. ഞാനൊരു കാര്യം അന്വേഷിക്കാൻ വിളിച്ചതാ. അങ്കിളിന് ചേർച്ചിനടുത്തുള്ള ബാനിയൻ അവന്യൂ അറിയില്ലേ? അതിനകത്തെ ഹൗസ് നമ്പർ 23 ആരുടെയാണെന്നറിയോ? അത് ഒഴിഞ്ഞെടുക്കാനല്ലോ. അങ്കിൾ ആ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്കൊന്ന് എടുത്തു തരുമോ? അതിന്റെ ഓണർ ആരാണെന്നും മറ്റും. ഡീറ്റെയിൽസ് പിന്നെ എനിക്ക് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. എന്തിനാണെന്നുള്ളത് നേരിട്ട് കാണുമ്പോ പറയാം. ഡീറ്റെയിൽസ് ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് എടുത്തു തരുമോ? ഞാൻ നോക്കട്ടെ. താങ്ക്സ് അങ്കിൾ. ഓക്കെ. ഞാൻ പറഞ്ഞത് നിനക്ക് ഫീൽ ചെയ്തോ? അതിന് പുറകെ പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഞാൻ ഇത് അടുത്തെത്തി കഴിഞ്ഞു. ഇന്ന് രാത്രി തന്നെ എനിക്ക് പിടിതരാത്ത ഈ പസിൽ ഞാൻ സോൾവ് ചെയ്യും. വേഗം വരും. എടാ ജോമേഷേ, ഇവൻ ഇതെങ്ങോട്ടാ ഈ ഗേറ്റും ചാടി പോകുന്നേ? അയ്യോ സാറേ, ആകെ മെനക്കെടായല്ലോ. ഇന്നും ആ ജയന്തിയെ കാണാൻ പറ്റൂലല്ലോ. ഏത് ജയന്തി? ആ ചന്ദനപ്പൂവിലെ ജയന്തി. ഇതൊന്ന് തീർത്തിട്ട് വേഗം പോവാ സാറേ. വാ ചാടു. ഈ ടോർച്ച് ഒന്ന് പിടിയടേ. സർ, ഈ മരത്തിന്റെ ചോട്ടിലാണ് കണ്ടത്. എവിടെയാടാ നോക്കിയ സാറേ? ഇവൻ നോർമൽ അല്ല. നീ എന്തുവാടേ കാണിക്കുന്നേ? ദാ ഇങ്ങോട്ട് വന്നേ. ദാ ഇവിടെ എന്തുണ്ടായിരുന്നു എന്നാ നീ പറഞ്ഞേ? സർ, ഇവിടെ ഒരു പെണ്ണിന്റെ തലയോട്ടി ഉണ്ടായിരുന്നു. അല്ല, തലയോട്ടി കണ്ടപ്പോഴേക്ക് നീ ഉറപ്പിച്ചു അത് പെണ്ണിന്റെയാന്ന്. എന്നിട്ടിപ്പോ എവിടാടാത്? ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നു സർ, ഞാനത് കണ്ടതാ. നിനക്കെന്താടാ തലയ്ക്ക് സുഖമില്ലേ? എവിടുന്നാടാ നീ? എന്താ നിന്റെ അഡ്രസ്? സർ,
ഇനി ഒരക്ഷരം മിണ്ടി പോകരുത്. ശരിക്കും നിന്നെ പിടിച്ച് അകത്തിടേണ്ടതാ. ആ സമയത്ത് വല്ലവന്റെയും വീടിനകത്ത് കയറി കുഴിച്ചു നോക്കിയിട്ട് പിച്ചു പേയ് പറയുന്നോടാ. സാർ ഇവിടെ വേണ്ട സാറെ വിട്ടുകളെ, ഇതൊരു തലയ്ക്ക് വെളിയില്ലാത്തവനാ. നമുക്ക് നേരമില്ല ചന്ദനപ്പൂ. വാടാ കഞ്ചാവടിച്ച് കിറങ്ങിപ്പോയതാ വെളിവില്ലാത്തവൻ. എന്താ ഫ്രെഡി, എന്തൊക്കെയാ ഇത്? നീ ഇപ്പൊ ഈ രാത്രി എവിടെ പോയിട്ടാ വന്നത്? ഞാനിങ്ങോട്ട് പോവാനാ, ഇങ്ങും പോയില്ല. ആ വീട്ടിലെ മണ്ണ് നിന്റെ ഷോളിൽ എങ്ങനെ പറ്റി? ആ ബോഡി പാർട്സ് മാറ്റിയത് നീയല്ലേ? സോ യു ആർ നോഹ. നീ എന്താ ഈ പറയുന്നേ? ഏത് വീട്, എന്ത് പാർട്സ്? ഫ്രെഡി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നോട് കള്ളം പറയണ്ട. നിന്റെ ചെരുപ്പിലും ഷോളിലും എന്റെ ദേഹത്തുള്ള അതേ മണ്ണാണ്. പറയടി, നീ അല്ലടി നുഹ. പ്ലീസ് ടെൽ മീ വൈ. പറയാം, ബോഡി പാർട്സ് അവിടുന്ന് മാറ്റിയത് ഞാനാ. പക്ഷേ നീ വിചാരിക്കുന്ന പോലെ നുഹ ഞാനല്ല. ആദ്യം എന്നോടൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നീട് അയാൾ എന്നോടെല്ലാം തുറന്ന് സമ്മതിച്ചു. സർ,
ഐ എം എ ജേർണലിസ്റ്റ്. ആക്ച്വലി ഞാനിപ്പോൾ സാറിനെ കാണാൻ വന്നത് വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് ദിവസം മുമ്പ് ഞാൻ സാറിൻ്റെ ഒരു പുസ്തകം വായിച്ചിരുന്നു. ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. സോ ഈ പുസ്തകത്തെക്കുറിച്ചും സാറിനെ കുറിച്ചും ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഒരു ബൈറ്റ് ചെയ്യാൻ വന്നതാ. അതിനെന്താ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഈ ബുക്ക് സാർ തന്നെയാണ് പബ്ലിഷ് ചെയ്തത്? അതെ, ഒരു 4-5 വർഷമായി കാണും. ഈ വർക്ക് ഒരു പബ്ലിഷിംഗ് ഹൗസും അങ്ങോട്ട് ഏറ്റെടുത്തില്ല. പിന്നെ ഞാൻ തന്നെ കുറച്ച് കോപ്പി അങ്ങ് പ്രിന്റ് ചെയ്തു, അതിലൊരു പുസ്തകമായത്. മറ്റെല്ലാം ഞാൻ തന്നെ ഈ പല പുസ്തകാളുകാരെയും അംഗീകരിച്ചു. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? പ്രത്യേകിച്ച് അങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവനോ? അല്ല, അവനൊന്ന് ഉദ്ദേശിച്ചത്. അപ്പോ വേറെ ആളാണോ ഇത് എഴുതിയത്? അല്ല, അതല്ല, എഴുതിയത് ഞാനല്ല. അയാളിൽ നിന്ന് സത്യം അറിയാൻ എനിക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ അയാളെല്ലാം തുറന്നു പറഞ്ഞു. ആരാണ് അയാൾ? അയാൾ എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അവനാ ഈ പുസ്തകം എഴുതിയത്. ഫ്രെഡി, ഇറ്റ്സ് യു. നീയാ അത് എഴുതിയത്? എങ്ങനെയെങ്കിലും ഒരു പുസ്തകം എഴുതണമെന്ന് വിചാരിച്ച സമയത്ത് എന്റെ കയ്യിൽ അവൻ എഴുതിയ ഈ കയ്യെഴുത്ത് പ്രതി വന്നു വിട്ടത്. അയാളുടെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? ഹീസ് റിക്കവറി, ബട്ട് ഐ ആം അഫ്രൈഡ് ഹീസ് സഫറിംഗ് ഫ്രം ഷോർട്ട് ടൈം മെമ്മറി ലോസ്. ഓഹോ. കഴിഞ്ഞ 2 വർഷക്കാലത്തുള്ള ഓർമ്മകൾ അയാളുടെ തലച്ചോറിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുക. ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം. Let him start a new life. ഇത് അയാളുടെ കേസ് ഫയലാണ്. ഇത് വായിച്ചു നോക്കിയപ്പോ ഐ ജസ്റ്റ് ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ആ ദാ ഇത് തന്നെ. ഇത് അവൻ എഴുതിയതാണ്. പിന്നെ താൻ ഈ ചാർട്ട് ശ്രദ്ധിച്ചോ? ഇതെല്ലാം എത്തിച്ചായിരുന്നു ഒരേ നമ്പറിലാണ്. 23. എനിക്ക് തോന്നുന്നത് ഇയാൾ കപ്പോഫീനിയാണെന്നാണ്. പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ ഒരു പ്രത്യേക പാറ്റേണുമായി കണക്ട് ചെയ്യാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇയാൾ 23 എന്ന നമ്പറുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ഞാൻ പണ്ടൊരു നോവലിൽ ഇതേക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. 1-2 സിനിമകളിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. എനിവേ, യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഒരു വീഴ്ചയിൽ തലച്ചോറിന് ക്ഷതം പറ്റി ഓർമ്മകൾ നശിച്ച് എൻ്റെ മുമ്പിൽ എത്തിയതാ ഇവൻ. തൻ്റേതൊരു ആത്മഹത്യാ ശ്രമമായിരുന്നു. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തു തന്നെ ആയാലും നീ അത് അന്വേഷിച്ചു പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊരു പെർമനൻ്റ് ഡിസീസൊന്നുമല്ല. ചിലപ്പോൾ നാളെ തന്നെ ശരിയാവാം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ. ആ, ഇതൊരു അനുഗ്രഹമായി കണ്ടാൽ മതി. താൻ മനഃപൂർവ്വം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും ഈ വീഴ്ചയിലൂടെ മറന്നത്. നീ എന്തായി പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കില്ല അവളെ കൊന്നത്. ടെൻഷൻ ആവണ്ട, ഇക്കാര്യം നമുക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. നമുക്കിത് സൗകര്യപൂർവ്വം മറക്കാം. നീ വിളിച്ചതിന് ശേഷം രവീങ്കൾ എന്നെ വിളിച്ചിരുന്നു.
നീ ആ സ്ഥലത്തെ കുറിച്ച് ചോദിച്ചതെല്ലാം അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാ ഞാൻ ആ സ്ഥലത്തെത്തിയത്. ഇതൊന്നും നീ അറിയണ്ടെന്ന് വിചാരിച്ച മിയയുടെ ബോഡി പാർട്സ് ഞാൻ അവിടുന്ന് മാറ്റിയേ. ഇറ്റ്സ് ഓൺലി ടു സേവ് യു. പ്ലീസ് ബിലീവ് മീ. എനിക്കാരെയും കൊല്ലാൻ കഴിയില്ലെന്ന് നിനക്കറിയില്ലേ. ഇതാ ഫ്രെഡി, നീ നിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ നോവൽ. അന്ന് നീ താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ അഡ്രസ്സും ഇതിലുണ്ട്. പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ പോയ രവിയങ്കളുടെ ഫ്ളാറ്റിലാണ് ഞാൻ പണ്ട് താമസിച്ചിരുന്നത്. അന്ന് അങ്കിൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ നിന്ന് ആരോ ചാടി മരിച്ചെന്ന്. അതാരായിരിക്കും? ദെർ ഹാസ് ടു ബി എ കീ ടു അൺലോക്ക് മൈ ഫോർഗോട്ടൻ പാസ്റ്റ്. അധ്യായം 23. ഈ അധ്യായത്തോടു കൂടി മാത്രമേ ഈ നോവൽ പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾക്ക് എന്നെ ജോൺ റയാൻ എന്ന് വിളിക്കാം, പക്ഷേ എൻ്റെ യഥാർത്ഥ പേര് ഫ്രെഡി എബ്രഹാം എന്നാണ്. ഒരു നോവൽ എന്ന് പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യവും സാങ്കല്പികതയും ഇടകലർന്നതായിരിക്കും. ഈ നോവലും ആ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്.
അധ്യായം ഒന്ന്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിചിതനായ ഒരാളായി എന്നെ സങ്കല്പിക്കാം. വാ ഇങ്ങോട്ട്. വെറുമൊരു കാമുകി മാത്രമായിരുന്നില്ല എനിക്കവൾ. വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലുമേറെ ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. സ്നേഹിച്ച പെണ്ണിട്ടേച്ച് പോകുന്നവന്റെ നെഞ്ചിലെ പെടപ്പ് എന്താണെന്ന് എനിക്കിന്ന് മനസ്സിലായി. അവളോടുള്ള ദേഷ്യം എനിക്ക് ഏതെങ്കിലും രീതിയിൽ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാനൊരു ഭ്രാന്തനായി പോകും. ഹായ് ഹണി, എന്താ ഇത്ര ലേറ്റായത് ഫോൺ എടുക്കാൻ? യു നോ ഐ റിയലി മിസ്ഡ് യു. Hello, are you there? Para. പപ്പ മമ്മയൊക്കെ പുറത്തു പോയിരിക്കുക, ഞാനിപ്പോ ഇവിടെ തനിച്ച. എന്റെ കൂടെ ഉള്ള പോലെ ഉണ്ട്. ഞാനും നിന്നെ പറ്റി തന്നെ ആലോചിക്കുന്നത്. എന്നെ പറ്റി ആലോചിച്ചിട്ട് ഐ വിഷ് യു ആർ റിയലി ഹിയർ. പപ്പയും മമ്മയും വരാൻ ലേറ്റ് ആവോ? അതെ, ഒരുപാട് ലേറ്റ് ആവും. എന്താ ചോദിക്കാൻ? വെറുതെ ചോദിച്ചതാ, ഞാൻ പിന്നെ വിളിക്കാം. ഇന്ന് രാത്രി തന്നെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അന്ന് അവളുടെ കോളിന് ശേഷം ഞാൻ ഉറപ്പിച്ചു അവളെ കൊല്ലണമെന്ന്. അവളുടെ മരണവും അതിനുശേഷമുള്ള കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി എൻ്റെ നോവലിൽ എഴുതി. അങ്ങനെ എൻ്റെ നോവലിലെ ക്ലൈമാക്സ് ഞാൻ പൂർത്തിയാക്കി. ആ ക്ലൈമാക്സ് അന്ന് രാത്രി തന്നെ നടപ്പാക്കാൻ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇന്ന് എനിക്കവളെ കൊല്ലാൻ കഴിഞ്ഞില്ല. മനസ്സ് നിറയെ അവളോടുള്ള അറപ്പാണ്. അതിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് അവളോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അധ്യായം 23. ഈ അധ്യായത്തോടു കൂടി മാത്രമേ ഈ നോവൽ പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾക്കെന്നെ ജോൺ റയാൻ എന്ന് വിളിക്കാം, പക്ഷേ എൻ്റെ യഥാർത്ഥ പേര് ഫ്രെഡി എബ്രഹാം എന്നാണ്. ഞാൻ ആരെയും കൊന്നിട്ടില്ല, നീ ഇത് വായിച്ചു നോക്ക്.
നോവലിൽ എഴുതിയിരിക്കുന്ന പോലെയാണല്ലോ എല്ലാം നടന്നത്. ആ രാത്രിക്ക് ശേഷം മീയെ ആരും കണ്ടിട്ടില്ല. അപ്പോ ആ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ബോഡി പാർട്സ് അതാരുടെയായിരിക്കും? ആരാണ് അവളുടെ മിസ്സിംഗ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തേ? ആരായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിൽ? സംഗതി കൊന്നതാ, പക്ഷേ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ആ നേരത്തെ അവളുടെ തന്ത കയറി വന്നത്. അപ്പൊ കേസിൽ പ്രതി ഞാനായി. നാളിതുവരെ അവിടെ അങ്ങനെ ആരും വരാറുമില്ല പോകാറുമില്ല. ഹലോ അങ്കിൾ. ഹലോ ഫ്രെഡി. ഫ്രെഡി, ആർ യു ദേർ? യെസ് അങ്കിൾ, ടെൽ മീ. ആ, താൻ രാവിലെ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ലേഡിയുടെ പേരിലാണ്. ഞാൻ അവരെ കുറിച്ച് അന്വേഷിച്ചപ്പോ മനസ്സിലായത് അവര് മരിച്ചിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞു. അവർക്ക് ഒരു മകനേ ഉള്ളൂ. അയാൾക്കത് നോക്കി നടത്താന്ന് പറ്റില്ലെന്ന് തോന്നുന്നു. ഈ സാൻഡി ക്യാമ്പ്. അങ്കിൾ, അയാളുടെ അഡ്രസ് കിട്ടിയോ? അയാളിപ്പോ താമസിക്കുന്നത് നമ്മുടെ ജവഹർ നഗറിലാ. ഹലോ, ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഈ പസിൽ സോൾവ് ചെയ്യാൻ അവസാനമായി ഒരാളെ കൂടെ കാണണം. അയാളുടെ അടുത്ത് തീർച്ചയായും നമ്മുടെ സംശയങ്ങൾ തീർക്കാനുള്ള ഉത്തരം ഉണ്ടാവും. അത് കിട്ടാൻ കുറച്ച് പാടാ. ആ സമയത്ത് പഠിപ്പിച്ച ആരും ഇപ്പൊ ഇവിടില്ല. നമസ്കാരം. ഫ്രെഡി അല്ലേ? അതൊക്കെ പാടും. ഇന്ന് കോളേജിൽ വന്നപ്പോ താൻ മനഃപൂർവ്വം പറയാതിരുന്നതാണോ താൻ അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന്? ഇതെല്ലാം ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ. എനിക്കറിയാം, കുറച്ച് സംശയങ്ങളുമായാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ അല്ലേ? ഈ അർദ്ധരാത്രി നിങ്ങൾ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ അതെന്തിനാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ കോളേജിൽ അവളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിൻ്റെ അവസാനം ഇങ്ങനെ ഒരു കണ്ടുമുട്ടലായിരിക്കുമെന്ന്. നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? ഇവിടെ ഞാൻ ഒറ്റയ്ക്കാ താമസം, വേറെ ആരുമില്ല. ആകെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മയാ. 6 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ എനിക്കെൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഒപ്പം ഒരു കൈയുടെ സ്വാധീനവും. അതിനുശേഷം ജീവിതത്തിൽ ഞാൻ ആകെ ഒറ്റപ്പെട്ടു. നിങ്ങൾക്കെങ്ങനെയാ എന്നെ പരിചയം? ഫോൺ ചെയ്തപ്പോ പറയാമായിരുന്നില്ലേ, ഒരുപാട് നേരായോ. ഞാൻ ഇന്ന് ക്ലാസ് കട്ട് ചെയ്തു. ആരായിരുന്നു അത്? ആ, ഫ്രെഡിയോ, അവൻ്റെ ക്ലാസ്മേറ്റാ. കേറ്, വീടിനടുത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കേർ.
ഇതെന്താ പറ്റിയത്? എത്ര തവണ ഞാൻ നിർബന്ധിക്കണം ഇതുവരെ ഒന്ന് വരാൻ. നീ ചെയ്യുന്ന ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്തത്? മിയ അവനൊരു പാവ. ഫ്രെഡിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഓ, ആ ക്രാക്കിനെ പറ്റിയാണോ? ഇജയ, ഹീ സോ പൊസസീവ്. എവിടെ പോയാലും എന്റെ പിറകെ ഉണ്ടാകും. ഓൾവേസ് മിയ മിയ മിയ. അവനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തതാണ് ഇപ്പൊ പ്രശ്നമായത്. ഇപ്പൊ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിരിക്കും അല്ലേ? നിനക്ക് വേറൊരാളോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇതാണോ? ഇതെന്തൊക്കെയായി പറയുന്നേ? യു ആർ ടോട്ടലി മിസ്റ്റേക്കൺ. എനിക്ക് മനസ്സിലാവുന്ന എന്റെ സിറ്റുവേഷൻ, ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അവൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ കെയർ ചെയ്തുകൊണ്ട്. അങ്ങനെ എന്നേക്കാൾ പ്രിയം നിനക്ക് അവനോട് തോന്നിയിട്ടുണ്ടാവാം. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം അറിയാവുന്ന എന്നോട് നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് എ ഫൂൾ. ഇപ്പോഴെങ്കിലും നീ തിരിച്ചറിഞ്ഞല്ലോ. പിന്നെ നീ പറഞ്ഞ പോലുള്ള പ്രണയം ആരോടുമില്ല. ഇതൊക്കെ ട്രൂ ലവ് ആണെന്ന് നിന്നെ പോലുള്ള വീട്ടുകൾ തെറ്റിദ്ധരിച്ചാൽ അതെന്റെ കുറ്റമല്ല. ഇപ്പോ ഇതറിഞ്ഞപ്പോ കുറച്ച് വേദന തോന്നിയെങ്കിലും അത് മറക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം അനുഭവങ്ങളൊക്കെ തന്നെ ആടി ഒരാളിനെ ആണാക്കുന്നത്. നിന്റെ ഈ വൃത്തികെട്ട കളിയിൽ നിന്ന് അവനെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം. ഐ ഹാവ് മൈ ഓൺ പ്ലാൻസ്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. യു ബോത്ത് ആർ സെന്റിമെന്റൽ പിക്സ്. നൗ ഗെറ്റ് ഔട്ട്. ഇത്ര പെട്ടെന്നൊരു കുറ്റസമ്മതം ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് നിങ്ങളായിരിക്കും എന്നൊരു ഊഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഏറ്റവും സേഫ് എന്ന് തോന്നി എന്റെ തന്നെ സ്ഥലത്ത് ഞാൻ അവളെ മറവ് ചെയ്തു. മനഃപൂർവമല്ലെങ്കിലും എന്റെ കൈകൊണ്ടാണ് അവൾ മരിച്ചത്. ആ സിറ്റുവേഷനിൽ എനിക്കത് മറച്ചു വെക്കേണ്ടി വന്നു. പക്ഷെ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും എന്റെ പാപത്തിനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങിയാൽ മതിയാവും. നിങ്ങൾക്കിപ്പോ തന്നെ പോലീസിനെ വിവരം അറിയിക്കാം. സാറിനെ നിയമത്തിന് മുമ്പിൽ എത്തിക്കാനോ ശിക്ഷ വാങ്ങിച്ചു തരാനോ വേണ്ടിയല്ല ഇപ്പൊ ഞങ്ങളിവിടെ വന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഞങ്ങൾക്കത് മനസ്സിലായി. സോ ഗുഡ് നൈറ്റ് സാർ. ഏത് വികാരത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എൻ്റെ നിരപരാധിത്വം ആനിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു. അതിലുപരി ഈ യാത്രയിൽ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുകയായിരുന്നു. സർവശക്തനായവൻ്റെ കോടതിയിലെ വിചാരണയ്ക്കുള്ള സമയമായി. ഒട്ടും വൈകാതെ എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. അധ്യായം 32 വാക്യം 23. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപം നിങ്ങളെ തീർച്ചയായും വേട്ടയാടുമെന്നറിഞ്ഞുകൊള്ളുക. ഓക്കെ, എവറിത്തിങ് ഇസ് ഫൈൻ. ബേബി ഇസ് വെരി ഹെൽത്തി. പിന്നെ ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 23.